കേരളത്തിൻ്റെ ചരിത്രവഴികളിൽ നിർണായകമായ ഒരുപാട് ഏടുകൾ സമ്മാനിച്ച ഒരിടമാണ് ഈ തലശ്ശേരി പട്ടണം. ഒരുപക്ഷെ മനോഹരമായ ഒരു അനുഭൂതി സമ്മാനിക്കുന്ന ഒന്ന്. ചെറുപ്പകാലങ്ങളിലൊക്കെ ഒട്ടേറെ നടന്ന അത്തരമൊരു പട്ടണത്തിലേക്ക് കാലങ്ങൾക്കിപ്പുറം കടന്നെത്തുമ്പോൾ അത് കൂടുതൽ മികച്ചൊരു ഹൃദ്യമായ അനുഭവം നൽകുന്നുമുണ്ട്. ഈ തലശ്ശേരി പട്ടണത്തിൻ്റെ ചരിത്രഗതികളെ ആകെ കണ്ടുകൊണ്ട് ഇവിടെയൊരു മുത്തച്ഛൻ കോട്ടയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ആധുനിക കാലമായപ്പോഴേക്ക് റോഡുകൾക്കും കെട്ടിടങ്ങൾക്കും പിറകിലേക്ക് പിന്തള്ളപ്പെട്ടുപോയ ഈ കോട്ട മുത്തച്ഛൻ ഈ പട്ടണത്തിലെ സകല വിദ്യാലയങ്ങൾക്കും അടുത്തായി തലയെടുപ്പോടെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. കാലങ്ങളായി മഴയും വെയിലും ഒക്കെ കൊണ്ട് ഈ കോട്ട നിലനിൽക്കുന്നെങ്കിൽ പോലും ഇന്നും ഇതിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു വശത്ത് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, മറ്റൊരു വശത്ത് കടലിരമ്പം കേൾക്കുന്ന ഈ തലശ്ശേരി കോട്ടയിലേക്ക് വെറുതെ ഞാനൊന്ന് കടന്നു ചെന്നു. ഈ കോട്ടയിലൂടെ മഴയാണെങ്കിലും ചരിത്രമൊക്കെ ഓർത്തെടുത്തുകൊണ്ട് വീണ്ടുമൊന്ന് നടക്കുകയുണ്ടായി. അപ്രകാരം ഈ വീഡിയോയിലൂടെ തലശ്ശേരി കോട്ടയുടെ ചില ചരിത്രവിശേഷങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായും ഞാൻ നടക്കുന്ന ഈ വഴികൾക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട്. എന്നാൽ ഇന്ന് കാണുന്ന ഈ കാഴ്ചകൾക്ക് ഈ കോട്ടയുടെ തുടക്കകാലവുമായി ബന്ധപ്പെട്ട അത്രയും പഴക്കമില്ല എന്നതും നാം ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. തലശ്ശേരിയിലെ ബ്രിട്ടീഷ് കോട്ട എന്നൊക്കെ പറയുമെങ്കിലും തലശ്ശേരിയിലേക്ക് ആദ്യം കടന്നെത്തുന്നത് ബ്രിട്ടീഷുകാരൊന്നുമല്ല എന്നതാണ് വാസ്തവം. അത് ഫ്രഞ്ചുകാരായിരുന്നു. അവർ തന്നെയാണ് ഇതേ സ്ഥലത്ത് ആദ്യമായി കോട്ട പണിയുന്നതും. നമ്മൾ വിക്കിപീഡിയ, ഇൻ്റർനെറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് തലശ്ശേരി കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1708 പറയാം. എന്നാൽ അത് കൃത്യമായി നോക്കിയാൽ അങ്ങനെയല്ല. ആ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പല ഫ്രഞ്ച് എഴുത്തുകളിലും നമുക്ക് ഈ തലശ്ശേരിയിലേക്കുള്ള ഫ്രഞ്ചുകാരുടെ വരവിനെ കണ്ടെത്താനാവും. 1660 ഫ്രഞ്ചുകാർ പല മേഖലകളിലും സെറ്റിൽമെൻറ് സൃഷ്ടിക്കാനായിട്ട് ബൃഹത്തായ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. 1668 സൂറത്തിലെത്തിയ കപ്പലുകളിൽ ചിലത് 1670 തലശ്ശേരിയിലെത്തിയതിന് തെളിവുകളുണ്ട്. തിരിച്ചു പോയതിനും തെളിവുകളുണ്ട്. 1700 സമയത്തും പല തവണയായി ഫ്രഞ്ചുകാർ വന്നു പോയ എഴുത്തുകളും നമുക്ക് വളരെയധികം കണ്ടെത്താനാവും. ആ കാലഘട്ടത്തിൽ മൺഭിത്തികൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഈ തലശ്ശേരി കോട്ടയെന്ന് പറയാം. ഏതായാലും പിന്നീട് ബ്രിട്ടീഷുകാർ വരികയും അപ്പോൾ ഫ്രഞ്ചുകാർ പുറത്താക്കപ്പെട്ടു എന്നൊക്കെ തോന്നാമെങ്കിലും ഇവിടെയും ചരിത്രം അങ്ങനെയല്ല. സത്യത്തിൽ ഫ്രഞ്ചുകാർ ഇതിനടുത്ത് തന്നെയുള്ള കൂടുതൽ മികച്ച സ്ട്രാറ്റജിക് പോയിൻ്റൊക്കെയായി ഉപയോഗിക്കാവുന്ന മാഹി ദേശം കണ്ടെത്തുകയും അങ്ങോട്ടേക്ക് സ്വയം മാറുകയുമാണ് ഉണ്ടായത്. പിന്നീടാണ് ബ്രിട്ടീഷുകാർ സ്വാഭാവികമായും വരുന്നത്. അവരുടെ ലക്ഷ്യം സത്യത്തിൽ ആദ്യം തലശ്ശേരിയും ആയിരുന്നില്ല എന്ന് പറയാം. അവരാദ്യം നോക്കിക്കണ്ടിരുന്നത് ഇന്നത്തെ ധർമ്മട മേഖലകളായിരുന്നു. എന്നാൽ ആ കാലത്ത് യൂറോപ്യൻ ശക്തികളെ തകർക്കാനാവുന്ന വിധം ശക്തിയിൽ ഇവിടെ അറക്കൽ ബീവയും നാവികപ്പടയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് തലശ്ശേരി കോട്ടയുള്ള പ്രദേശം തന്നെ ഒടുവിൽ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഈ സമയം ഒരു ഫ്രഞ്ച് കോട്ട നിലവിലിരുന്നു. ബ്രിട്ടീഷ് ഈ നാടിൻ്റെ അധികാരികളിൽ നിന്നൊക്കെ സമ്മതം നേടിക്കൊണ്ട് ഒരു വ്യാപാരശാലയായിക്കൊണ്ട് തലശ്ശേരിയിൽ അങ്ങനെ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയാണുണ്ടായത്. അതായത് ആ സമയവും മൺഭിത്തികളൊക്കെയുള്ള ഒരു കോട്ടയായിരുന്നു ഇത് എന്നത് തന്നെ. എന്നാൽ കുറങ്ങോത്ത് നായരുടെ നേതൃത്വത്തിൽ നായർ പടയാളികൾ ഈ കോട്ട ആക്രമിക്കുകയുണ്ടായി. ആ ആക്രമണത്തിൽ വലിയ നഷ്ടവും ഈ കോട്ടയ്ക്കും ബ്രിട്ടീഷിനും ഉണ്ടായെന്നും പറയാം. അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷിനെതിരെ ആദ്യമായി പോരടിച്ചവരിൽ ഈ നായർ പടയാളികളുടെ പേരൊക്കെ വരേണ്ടതുണ്ട്. ഏതായാലും വില്യം ലോഗൻ്റെ എഴുത്തുകളിലൊക്കെ ഈ ഒരു ആക്രമണത്തെപ്പറ്റി പറയുന്നുണ്ട്. 1708 August 20 ഈ മേഖലയിൽ ഒരു മികച്ച കോട്ട തന്നെ സ്ഥാപിക്കാൻ നടപടികൾ ആരംഭിക്കുകയുണ്ടായി. കാലാകാലങ്ങളായി മഴയും മറ്റുമൊക്കെ കൊണ്ട് ആ കാല മൺഭിത്തി കൊണ്ടുള്ള മതിൽക്കെട്ടിന് ബലക്ഷയം സംഭവിച്ചതും മൺഭിത്തികൾ കൂടുതൽ സുരക്ഷ നൽകുന്നില്ല എന്നതിൽ നിന്നും കൂടുതൽ മികച്ച കോട്ട മതിലുകൾക്കുള്ള തുടക്കവും അങ്ങനെ ആരംഭിച്ചു എന്ന് പറയാം. ഏതായാലും 1723 ഇപ്പുറമുള്ള തലശ്ശേരി മേഖലയുടെ കോട്ട ചിത്രങ്ങളിൽ ഈ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് കാണാനാവും. അഥവാ ആധുനിക കോട്ടയുടെ രൂപം നമുക്ക് ഇവിടെ കണ്ടെത്താം. അതായത് ഈ വർഷങ്ങളിൽ ഈ കോട്ടയുടെ പുനർനിർമ്മാണം നടക്കുകയുണ്ടായി എന്നത് തന്നെ. ഒപ്പം കൂടുതൽ സുരക്ഷിതത്വത്തിനായി കോട്ടയ്ക്ക് ചുറ്റും വീടുകളും ബ്രിട്ടീഷുകാർ നിർമ്മിക്കുകയുണ്ടായി. ഇതേ കാലത്ത് തന്നെ ലോകമെമ്പാടും ഫ്രഞ്ചുകാർ കോട്ട വികസിപ്പിച്ചതും അതിൻ്റെ ഭാഗമായി മാഹിയിലും വമ്പൻ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും തലശ്ശേരി കോട്ടയിലും ബ്രിട്ടീഷുകാർ വലിയ തോതിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി എന്നുകൂടി പറയാം. അതായത് 1730 തന്നെ. അങ്ങനെ നമ്മളിന്ന് നടക്കുന്ന ഈ വഴികൾക്കും ഈ കോട്ട മേഖലകൾക്കുമൊക്കെ
ഒരു 300 വർഷത്തെ യഥാർത്ഥ ചരിത്രം പറയാനുണ്ട് എന്ന് കാണാവുന്നതാണ്. ഈ മഴയിൽ ഈ കോട്ട വഴികളിലൂടെ ചരിത്രമൊക്കെ ഓർത്തെടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ മണ്ണിൽ എന്തൊക്കെ ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും എന്നതും ഓർക്കാമല്ലോ. പഴശ്ശിയുടെ യുദ്ധകാലത്തൊക്കെ തന്നെയും ഈ കോട്ടയായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഇടം. പഴശ്ശിയുമായും ടിപ്പുവുമായും ഒക്കെ ബ്രിട്ടീഷുകാർ പോരടിക്കുന്ന സമയത്ത്, അതായത് 1785 കാലത്ത്, ഈ കോട്ട അതിൻ്റെ ഏറ്റവും വലിയ സൈനിക വിന്യാസത്തെയും കാണുകയുണ്ടായി. മറ്റൊന്ന്, പഴശ്ശിരാജയെ പിടിച്ചു കെട്ടാനെത്തിയ ബാബറെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ബാബറെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അടക്കിയിരിക്കുന്നത് ഈ കോട്ടയ്ക്ക് പുറകിലാണ്. മറ്റൊന്ന്, മൈസൂർ ബ്രിട്ടീഷ് യുദ്ധസമയത്ത് ഹൈദരലിയുടെ പട മലബാറിൽ പടയോട്ടം നടത്തിയപ്പോൾ ഈ കോട്ടയും പിടിച്ചെടുക്കാൻ ശ്രമങ്ങളുണ്ടായി. എന്നാൽ ഈ കോട്ട അന്ന് ആക്രമണത്തെ തടയുകയാണ് ഉണ്ടായത്. ഏതായാലും ഹൈദരലിക്കും ടിപ്പു സുൽത്താനും പഴശ്ശിരാജയ്ക്കുമൊക്കെ അപ്പുറം ഈ കോട്ടയ്ക്ക് ഒരാക്രമണങ്ങളും നേരിടേണ്ടതായി വന്നില്ല. അതായത് 1800കൾക്കിപ്പുറം ബ്രിട്ടീഷ് കേന്ദ്രം എന്ന നിലയിൽ മാത്രം ഈ മേഖല മാറുകയുണ്ടായി. എന്നാൽ അതിൻ്റെ ഭാഗമായി തലശ്ശേരി എന്ന നഗരവും സൃഷ്ടിക്കപ്പെട്ടു. ആ കാലത്തെ മലബാറിലെ ഏറ്റവും മികച്ച വികസിച്ച നഗരമേഖലകളിലൊന്നായിരുന്നു തലശ്ശേരി എന്നതിൽ തർക്കമേതുമില്ല. ആ തലശ്ശേരി പട്ടണം പല മേഖലകളിലും ആ ചരിത്രം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. അതിനൊക്കെ സാക്ഷിയായിക്കൊണ്ട് ഇന്നും ഇനി നാളെയും ഈ കോട്ടയും ഈ നഗരത്തിൻ്റെ പൈതൃക സ്വത്തായി തലയുയർത്തി നിലനിൽക്കുകയാണ്.